ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ കണ്ടന്റ് ദാരിദ്ര്യമായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ഞങ്ങള് നോക്കിയപ്പോ മലയാളത്തിൽ കുറച്ച് നോട്ടി ജോക്സ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ തെറ്റിദ്ധരിച്ചത് നിങ്ങളെ എന്ത് മൈൻഡാണ് നിങ്ങളുടെയൊക്കെ മോശം കേട്ടോ അപ്പൊ ഫുള്ള് വെള്ളമായി മാത്രം അപ്പൊ കുസൃതി ചോദ്യമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളെന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല അപ്പൊ കുസൃതി ചോദ്യമാണ് അപ്പൊ ഞങ്ങള് ഓരോന്ന് ഇതിന്റെ അകത്ത് കാണാൻ പറ്റണില്ല ഇതില് കൊടുത്തേക്കണത് ഇതാണോ ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആൻസർ ഇതില് തെളിയുള്ളൂ അപ്പൊ ഓരോന്നും ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ക്വസ്റ്റ്യൻ ഇടവിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നോടാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ച് അങ്ങോട്ട് കേൾക്കും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും യെസ് അപ്പൊ ഓക്കെ വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ചെടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി അതിപ്പോ മിക്ക ജോലികൾക്കും കിട്ടില്ലേ ഇല്ല കയ്യിൽ അത് ശരിയാ അവിടാണ് വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി കുസൃതി ചോദ്യമാകട്ടെ ചെടി വെച്ചടി കയറ്റം നോട്ടി ജോക്സ് ആണെന്ന് വിചാരിച്ച ആൻസർ അത്ര നോട്ടി ഒന്നും അല്ലാട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞോ ഇംഗ്ലീഷ് ആലോചിക്കട്ടോ എനിക്കൊന്നാ ഈ ബുദ്ധിപരമായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ അതാണ് ഈ പ്രശ്നം ഇവളുടെയൊക്കെ ലെവലിന്റെ ഇത് ഓക്കെ ഇവൾക്ക് മിക്ക ആൻസറും ചിലപ്പോ കിട്ടുമായിരിക്കും കാരണം അത്രയ്ക്കൊക്കെ ഉള്ള ബുദ്ധി മോദൊക്കെ ഉള്ളൂ എനിക്കൊന്നും പറയാനില്ല സ്പീച്ച്ലെസ് ബുദ്ധി കൂടി പോയത് കാരണം തെങ്കയറ്റം പനക്കയറ്റം വെച്ചടി വെച്ചടി കയറ്റം ഓരോ അടി വെക്കുമ്പോഴും കേറി 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 മണ്ടയില്ലാത്ത തെങ്ങാണ് ഈ നേരെ താഴോട്ട് പോയിട്ടു ഉത്തരം ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആ പൊട്ട ചോദ്യത്തിന്റെ ഉത്തരം അതാണ് എന്ത് ചെയ്യാറ ബുദ്ധി ഉണ്ടായി പോയി രണ്ടാമത്തെ ചോദ്യം കാർമേഘത്തിന്റെ 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 ഓപ്പോസിറ്റ് എന്താണ് കാർമേഘം അറിയില്ല എനിക്ക് എനിക്ക് ഇങ്ങനത്തെ കൂടെ ക്വസ്റ്റ്യൻസ് ചിന്തിക്കാനുള്ള താല്പര്യമില്ല എന്തിനാ ടൈം കളയുന്നത് എന്റെ ടൈം നിങ്ങളുടെ ടൈം വരുന്നത് അപ്പൊ അറിയില്ലോ ഇല്ല അറിയാതെ കാർ മേക്കം കമ്മിന്റെ ഓപ്പോസിറ്റ് ഗോ ഗോ ആണ് അവർക്ക് തെറ്റിനെന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും അറിയില്ല ക്യാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്ന കട പച്ചക്കറികടയില് ക്യാരറ്റ് മാത്രമേ കിട്ടുള്ളൂ ബാക്കിയെല്ലാ ഐറ്റംസും തീർന്നു ഭയങ്കര പിന്നെ കളർ ഓപ്പോസിറ്റ് എന്താ കാര്യം മണ്ടത്തല്ലേ സജി അത് വിചാരിച്ച് ഒരൊറ്റ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയില്ലാട്ടോ ക്യാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടണം അവിടെ ക്യാരറ്റ് മാത്രമല്ലേ കിട്ടുള്ളൂ അല്ല ആര് പറഞ്ഞു പിന്നെ അല്ലാണ്ട് അവിടെ വേറെ എന്താ കിട്ടുക 22 ക്യാരറ്റ് 21 ക്യാരറ്റ് ഈ വീഡിയോ ഇത് ചിലപ്പോഴാണ് പോസ്റ്റ് ചെയ്യുള്ളൂ
കയ്യിലിടാൻ പറ്റാത്ത വള അവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഗൈസ്, ആളുകൾ ആഗ്രഹിക്കാത്ത പണം. ദിസ് ഈസ് സിമ്പിൾ, എനിക്ക് അറിയാം ഗൈസ് ഇതിന്റെ ആൻസർ, എനിക്ക് അറിയാം. ഞാൻ റിപ്പീറ്റ് ആവുമ്പോൾ ഒന്നൊന്നും മൂന്നും മൂന്ന് കഥ കാണാറുണ്ടായിരുന്നു. ആളുകൾ ആഗ്രഹിക്കാത്ത പണം. കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ ഒരുപാട്. ഞാൻ പറയാം ഒരു 10 സെക്കൻഡ് പണം ആൾക്കാർക്ക് വേണ്ടാത്ത പണം. ആളുകൾ ആഗ്രഹിക്കാത്ത പണം പാസ്സാണേ. അല്ല അല്ല ആരോപണം. രണ്ടെണ്ണം ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. എന്റെ ബുദ്ധി നിലവാരത്തിനും പറ്റിയ സാധനമാണ് ഇവളായിരിക്കും ജയിക്കാതെ ഞാൻ പറഞ്ഞത്. ഞാൻ അതിന്റെ ആൻസറിനോട് അടുത്ത ക്വസ്റ്റ്യൻ വെച്ചു. വെള്ളത്തിൽ അലിയുന്ന പൂവ് ഏത്? ഏതാ? ഈസിയാണ് കേട്ടോ. നിന്റെ നിലവാരത്തിന് വെള്ളത്തിൽ അലിയുന്ന പൂ. പൂ ജമന്തിപ്പൂ, മുല്ലപ്പൂ, ചളി അടിക്കുന്നത്. വെള്ളത്തിൽ അലിയുന്ന പൂ. വെള്ളത്തിൽ അലിയുന്ന പൂ. ഉപ്പു. അറിയില്ല. ഷാംപൂ. അതില്ലേ ഉപ്പ്? വെള്ളത്തിൽ അലിയില്ലേ ഉപ്പ്? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഉപ്പു വേണേലും പറയാം. അടുത്ത ക്വസ്റ്റ്യൻ 100 രൂപയ്ക്ക് ചേഞ്ച് വേണം. അതിൽ 10 നോട്ട് ഉണ്ടാകണം. ബട്ട് അതിൽ 10 നോട്ട് ഉണ്ടാകാനും പാടില്ല. ചേഞ്ച് ഉണ്ടോ? പി എസ് സി ക്വസ്റ്റ്യൻ. പി എസ് സി എഴുതിയിരിക്കും, എഴുതിയിട്ടില്ല കേട്ടോ. 100 രൂപയ്ക്ക് ചേഞ്ച് വേണം. അതിൽ 10 നോട്ട് ഉണ്ടാകണം. ബട്ട് അതിൽ 10 നോട്ട് ഉണ്ടാകാനും പാടില്ല. ഒന്നുകൂടെ പറയാതെ 100 രൂപയ്ക്ക് ചേഞ്ച് വേണം. കറക്റ്റ് വായിക്കണം. 100 രൂപയ്ക്ക് ചേഞ്ച് വേണം. അതിൽ 10 ഉണ്ടാകണം. ബട്ട് അതിൽ 10 നോട്ട് ഉണ്ടാകാനും പാടില്ല. ചേഞ്ച് ഉണ്ടോ? ടാക്സിന് വണ്ടേ വീക്കായ കാരണം ഇതൊന്നും കിട്ടില്ല. പക്ഷെ 10 നോട്ട് ഉണ്ടാവാനും പാടില്ല. ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ടോ? എന്താ പറഞ്ഞാവും. 10 പോരെ. ആ അതെന്തൊക്കെയാ അപ്പൊ? 20 ഒരു കുറച്ചെണ്ണവും ബാക്കി. എണ്ണോ? 10 ഉണ്ടാവണം അല്ലേ? അപ്പോ 5 × 5 = 20 = 25. കണക്കറിയില്ലാതെ ഞാൻ പറഞ്ഞില്ല. ഇവിടെ മെരല്ല എണ്ണിക്കൊണ്ടിരിക്കുക. എന്ത് കഷ്ടം. ഇത് സമയം കളയാർക്കും പറ്റില്ല. 20 × 4 നോട്ട്, 5 × 3 നോട്ട്, 2 × 2 നോട്ട്, 1 × 1 നോട്ട്, 2 × 2 നോട്ട്. 2 × 2 പഴയ നോട്ട് ഇതൊന്നും ഇല്ല. ഇപ്പോ ഇത് നോട്ട് ആയ പോലെ ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ഉണ്ടല്ലോ. ഒന്നിന്റെ 1 നോട്ടോ? ഇതെന്താ? 1 നോട്ട്. 1 നോട്ടൊന്നും ഇല്ല. 1 നോട്ടൊക്കെ ഉണ്ട് കേട്ടോ. എട്ടാമത് ചോദ്യം. പൊടി ഇട്ടാൽ വടിയാവുന്ന സാധനമുണ്ട്? ഉറുമ്പ്. ഉറുമ്പ് പൊടി ഇട്ടാൽ ഉടുമ്പ് വടിയായി പോലും. എന്താ കറക്റ്റ് അല്ലേ? ഉറുമ്പിനെ കൊല്ലണ പൊടി ഇട്ടാ ഉറുമ്പ് വടിയാവും. എന്താ പൊടി ഇട്ടാ വടിയാവേ?
ഞാനിങ്ങനെ പലരും ഇങ്ങനെ കാണിക്കണം കിളിയാണെന്ന് പലർക്കും തോന്നിയിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ ജന്മന കിളിയാണ്, എനിക്കറിയാം. പൊടിയിട്ട എങ്ങനെ വടിയാവുകളി? വിശപ്പുള്ള രാജ്യം ഏത്? മറ്റേ രാജ്യം. ഏതോ മറ്റേ രാജ്യം. പത്താമത്തെ ചോദ്യം. ഒരിക്കൽ രണ്ടുപേര് ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. അവരുടെ വണ്ടിയിലെ പെട്രോളും തീർന്നു. അവർ എങ്ങനെ അവരുടെ ദാഹം തീർന്നു? പെട്രോൾ അല്ലെങ്കിൽ മരുഭൂമിയിലല്ലേ? എന്താ, ഒരിക്കൽ രണ്ടുപേര് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. അവരുടെ വണ്ടിയിലെ പെട്രോളും തീർന്നു. അവർ എങ്ങനെ അവിടെ അവരുടെ ദാഹം തീർന്നു? പെട്രോൾ ടാങ്കില് വെള്ളം, മറ്റേ വെള്ളം അവിടെ എവിടെയെങ്കിലും കണ്ട് വെള്ളം നിറച്ചോണ്ട് വന്ന്. മരുഭൂമിയിൽ വെള്ളം ഇല്ലാന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതെനിക്കറിയാം. അറിയില്ലല്ലേ. കാറുണ്ട്, ഞാൻ എവിടെയോ കാറെടുത്ത് കാറ് തള്ളിക്കൊണ്ടുപോയി. അയ്യറിയാ ബസ് ഞാൻ അവിടെ കേട്ടതാ. വണ്ടി പണിത് കുളമാക്കി അതിൽ നിന്നും അവർ വെള്ളം കുടിക്കും. രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അതിലൊരു ബക്കറ്റിന് ദ്വാരമുള്ളതാണ്. എന്നാൽ ഈ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും പോകുന്നില്ല. എന്താണ് കാരണം? രണ്ടു ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അതിലൊരു ബക്കറ്റിന് ദ്വാരമുള്ളതാണ്. എന്നാൽ ഈ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും പോകുന്നില്ല. എന്താണ് കാരണം? അറിയില്ല. രണ്ട് ബക്കറ്റിലുള്ളത് വെള്ളം ഉണ്ടല്ലേ, പിന്നെ എന്നെങ്ങനെ തോളുണ്ടെങ്കിലും വെള്ളം പോലെ ഉണ്ട്. വെള്ളമുണ്ട്. മരുഭൂമിയിലൂടെ വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. വഴിയിൽ ബേക്കറി കണ്ടു. ബട്ട് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല. കുറെ കൂടി പോയപ്പോൾ വണ്ടി കേടായി. അപ്പോൾ അയാൾ തിരിച്ചു വന്ന സാധനം വാങ്ങി കഴിച്ചു. അതെങ്ങനെ? വണ്ടി പണിതുമല്ലാക്കി കഴിച്ചത്. എന്താ ഇച്ചാന്നെ പറഞ്ഞത്? ഇച്ചാന് പറ്റിയതാ. വണ്ടി കേടായപ്പോൾ അവന് പണി കിട്ടി. ആ പണിയുടെ ശമ്പളം കൊണ്ട് സാധനം വാങ്ങി കഴിച്ചു. വേണ്ടായിരുന്നു. ഒരാൾ മരുഭൂമിയിലൂടെ നടന്നു പോകുവായിരുന്നു. കുറച്ചു പോയപ്പോൾ വഴി നിറയെ മുള്ളുകൾ വന്നു. അയാളുടെ കയ്യിൽ ഒരു ബ്രാൻഡിക്കുപ്പി മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ മുള്ളു കടന്ന് മുന്നോട്ട് പോകും? പ്ലീസ് ആൻസർ. ഓ ഡാർക്ക്, ഈ ആൻസർ ഒക്കെ പറയേണ്ട എന്റെ അവസ്ഥ. ഒരാൾ മരുഭൂമിയിലൂടെ നടന്നു പോകുവായിരുന്നു. കുറച്ചു പോയപ്പോൾ വഴി നിറയെ മുള്ളുകൾ വന്നു. അയാളുടെ കയ്യിൽ ഒരു ബ്രാൻഡിക്കുപ്പി മാത്രമേ ഉള്ളൂ. അയാൾ എങ്ങനെ മുള്ളു കടന്ന് മുന്നോട്ട് പോകും? ബ്രാൻഡിക്കുപ്പി പൊട്ടിച്ച് അടിച്ച് പാമ്പായി. പാമ്പിത്തി കൂടെ കഴിഞ്ഞു പോവായിരിക്കുമല്ലോ. ബ്രാൻഡിക്കുപ്പി ഫുൾ ബ്രാൻഡി അടിച്ച് വാള് വെച്ച് ആ വാള് എടുത്തിട്ട് മുള്ള കിട്ടിട്ട് അതിൽ കൂടെ നടന്നു. ഒരു പെൺകുട്ടി 20 അടി ഗോവണിയിൽ നിന്ന് വീണു. ഗോവണി എന്താ? മറ്റേ സ്റ്റെയർ. തകടി എഴുതിയ പോലെ. അവൾക്ക് പരിക്കില്ല. എന്തുകൊണ്ട്? 20 അടി ഗോവണിന്നല്ലേ വീണത്. അപ്പൊ പിന്നെ എങ്ങനെയാ പരിക്കുണ്ടാകുന്നത്?
ഇരുപത് അടിയുള്ള പെൺകുട്ടി അല്ലേ ഗോവണിന്ന് അല്ലേ? ഒരു പെൺകുട്ടി 20 അടി ഉള്ള ഗോവണിയിൽ നിന്ന് വീണു, അവൾക്ക് പരിക്കില്ല. എന്തുകൊണ്ട്? അവൾ താഴത്തെ പടിയിൽ നിന്നുമാണ് വീണത്. കഴിഞ്ഞോ? ഇല്ല, ഓർമ്മയുണ്ട്. അവൾ, അയ്യോ സോറി, മുത്തച്ഛൻ നടക്കാൻ പുറപ്പെട്ടു. മഴ പെയ്യാൻ തുടങ്ങി. അയാൾ ഒരു കുടയോ തൊപ്പിയോ എടുത്തിരുന്നില്ല. മുത്തച്ഛന്റെ വസ്ത്രങ്ങൾ നനഞ്ഞു, പക്ഷെ തലയിൽ ഒരു രോമവും നനഞ്ഞില്ല. ഇതെങ്ങനെ സാധിക്കും? മുത്തച്ഛന്റെ തലയിൽ രോമില്ല. ഞങ്ങളുണ്ടാക്കിയതല്ല, ചിലപ്പോ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ കേട്ടപ്പോ തോന്നി കാണും ഞാനുണ്ടാക്കിയതാണ്. പക്ഷെ സത്യമായിട്ട് ഞാനുണ്ടാക്കിയതല്ല, ഇത് ഗൂഗിളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പോ എന്താണ് വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലത്തെ ചളി കൊണ്ടൊക്കെ വരേണ്ടി വരും. അപ്പൊ ഓക്കെ, താങ്ക് യു ഗൈസ്.